നമസ്കാരം ഫോക്കസിലേക്ക് സ്വാഗതം ഏതാനും ആഴ്ച കൂടി കാത്തിരിക്കാതെ ഒമിക്രോണിന്റെ തീവ്രത സംബന്ധിച്ച ചിത്രം വ്യക്തമാകില്ലെന്നാണ് ശാസ്ത്രജ്ഞരുടെ ഇപ്പോഴത്തെ നിലപാട് മുൻ വകഭേദത്തെക്കാൾ വേഗത്തിൽ പടരും വാക്സിൻ എടുത്തവരെയും ബാധിക്കും അതേസമയം വാക്സിനേഷൻ കടുത്ത രോഗാവസ്ഥയും മരണസാധ്യതയും ഒഴിവാക്കുമെന്നും വിദഗ്ധർ പറയുന്നുണ്ട് ഒമിക്രോൺ ബാധിച്ച് മരണം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കി അതേസമയം പുതിയ വകഭേദം കൂടുതൽ വ്യാപന ഭീഷണി സൃഷ്ടിക്കുന്നതാണെന്നും മുന്നറിയിപ്പുണ്ട് അസാധാരണ രീതിയിൽ ജനിതക മാറ്റം സംഭവിച്ച വകഭേദമാണിത് ചില മേഖലകളിൽ ഇത് ഗുരുതര പ്രത്യാഘാതം സൃഷ്ടിക്കാം കോവിഡ് വന്നുപോയത് വഴിയും വാക്സിൻ വഴിയും കിട്ടുന്ന സുരക്ഷയെ ഒമിക്രോൺ മറികടക്കുന്നു വിശദമായ പഠനം ആവശ്യമാണെന്നും ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കുന്നുണ്ട് കൂടുതൽ വ്യാപനശേഷി കടുത്ത രോഗലക്ഷണങ്ങൾ കൂടുതൽ ആശുപത്രിവാസം മരണങ്ങൾ മുൻ അണുബാധയിൽ നിന്നോ വാക്സിനിൽ നിന്നോ ലഭിച്ച ആന്റിബോഡികളാൽ നിർജ്ജീവമാക്കപ്പെടുന്ന നിരക്കിൽ ഗണ്യമായ കുറവ് ചികിത്സകളുടെയും വാക്സിനുകളുടെയും കുറഞ്ഞ ഫലപ്രാപ്തി രോഗ നിർണയത്തിലെ ബുദ്ധിമുട്ടുകൾ എന്നിങ്ങനെ പലതാണ് ആശങ്കപ്പെടുത്തുന്ന വകഭേദവുമായി ബന്ധപ്പെട്ട് പ്രതീക്ഷിക്കാവുന്നതെന്ന് അമേരിക്കയിലെ സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ പറയുന്നു എന്നാൽ ഒമിക്രോണിനെ ഇത്രയധികം ഭയക്കേണ്ട ആവശ്യമില്ലെന്നും ഇവ ലഘുവായ രോഗലക്ഷണങ്ങളാണ് ഉണ്ടാക്കുന്നതെന്നും വകഭേദം ആദ്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ട ദക്ഷിണാഫ്രിക്കയിലെ മെഡിക്കൽ അസോസിയേഷൻ പറയുന്നു അതേസമയം ദക്ഷിണാഫ്രിക്കയിലെ കോവിഡ് രോഗികളിൽ പെട്ടെന്നുണ്ടായ വർധന തീർച്ചയായും പുതിയ വകഭേദത്തിന്റെ വ്യാപനശേഷി അർദ്ധശങ്കയ്ക്കിടയില്ലാത്ത വിധം വ്യക്തമാകുന്നു പുറമെയുള്ള മുനം പോലുള്ള പ്രോട്ടീനുകളിൽ മുപ്പതോളം ജനിതക വ്യത്യാസങ്ങൾ ഉണ്ടായി എന്നത് പ്രതിരോധ സംവിധാനത്തെ വെട്ടിച്ച് രക്ഷപ്പെടാൻ ഒമിക്രോണിനെ സഹായിച്ചേക്കാമെന്ന് എയിംസ് ഡയറക്ടർ ഡോക്ടർ രൺവീർ ഗുലേറിയ പറയുന്നുണ്ട് മനുഷ്യ കോശങ്ങളിലേക്ക് പ്രവേശിക്കാൻ വൈറസിനെ സഹായിക്കുന്നത് ഈ സ്പൈക്ക് പ്രോട്ടീനുകളാണ് ഇവയിൽ ഉണ്ടായേക്കാവുന്ന വ്യത്യാസങ്ങളാകാം വൈറസിന്റെ വ്യാപനശേഷി കൂട്ടിയത് സ്പൈക്ക് പ്രോട്ടീൻ ഉണ്ടാക്കുന്ന വ്യതിയാനം ഇവയെ കണ്ടെത്താനും നശിപ്പിക്കാനും ബുദ്ധിമുട്ടാകും ഇന്ന് ഉപയോഗത്തിലുള്ള കോവിഡ് വാക്സിനുകളിൽ പലതും സ്പൈക്ക് പ്രോട്ടീനുകളെ ലക്ഷ്യം വയ്ക്കുന്ന ആന്റിബോഡികൾ ശരീരത്തിൽ ഉണ്ടാക്കുന്നവയാണ് അതേ സ്പൈക്ക് പ്രോട്ടീനിൽ ഉണ്ടായേക്കാവുന്ന മുപ്പതോളം വ്യതിയാനങ്ങൾ വാക്സിനുകളുടെ കാര്യക്ഷമതയും കുറയ്ക്കാം ഇന്ന് ലോകത്തിലെ ഏറ്റവും പ്രബലമായ കോവിഡ് വകഭേദമാണ് ഡെൽറ്റ ഈ വകഭേദം എത്രത്തോളം വിനാശകരമാണെന്ന് ഇന്ത്യയിൽ അടക്കമുള്ള കോവിഡ് രണ്ടാം തരംഗം തെളിയിച്ചതാണ് ഒമിക്രോണും ഡെൽറ്റയും തമ്മിൽ രോഗലക്ഷണങ്ങളിൽ കാര്യമായ വ്യത്യാസങ്ങളില്ലെന്ന് ഡോക്ടർ ഗുലേറിയ പറയുന്നു പനി തൊണ്ടവേദന ക്ഷീണം തലവേദന ശ്വാസമുട്ടൽ നെഞ്ചുവേദന തുടങ്ങിയവയൊക്കെയാണ് ഒമിക്രോൺ ബാധിതരിലും കാണപ്പെടുന്ന ലക്ഷണങ്ങൾ എന്നാൽ കോവിഡ് വന്നവരിൽ വീണ്ടും അണുബാധയ്ക്കുള്ള സാധ്യത ഒമിക്രോൺ വർദ്ധിപ്പിക്കുന്നതായി ലോകാരോഗ്യ സംഘടന പറയുന്നു കൊറോണ വൈറസ് വ്യാപനത്തിനെതിരെയുള്ള മനുഷ്യരാശിയുടെ മുഖ്യ ആയുധം വാക്സിനുകളായിരിക്കെ അവയെ നിഷ്ഫലമാക്കുന്ന വകഭേദങ്ങൾ തീർച്ചയായും ആശങ്കപ്പെടുത്തുന്നതാണ് തങ്ങളുടെ വാക്സിനുകൾ ഒമിക്രോണിനെതിരെ കാര്യക്ഷമമാണോ എന്ന കാര്യത്തിൽ ഫൈസർ ബയോഎൻടെക് പോലുള്ള കമ്പനികൾ പോലും ഉറപ്പു പറയുന്നില്ല പുതിയ വെല്ലുവിളിയെ നേരിടാൻ പുതിയ വാക്സിനുകൾ വേണ്ടിവരുമെന്ന് സൂചന ഡോക്ടർ ഗുലേറിയയും പുതിയ പുതിയ നേരിടാൻ വാക്സിൻ നൂറ് ദിവസത്തിനുള്ളിൽ തയ്യാറാക്കുമെന്ന് ഫൈസർ അറിയിച്ചിട്ടുണ്ട് തങ്ങളുടെ ബൂസ്റ്റർ ഡോസ് ഒമിക്രോണിനെ നിർജീവമാക്കുന്ന തരത്തിലാകുമെന്ന് മൊഡേണയും ഉറപ്പ് നൽകി ജാഗ്രത കൈവിടരുത് ഒമിക്രോൺ വകഭേദത്തെക്കുറിച്ച് ഇനിയുമേറെ കാര്യങ്ങൾ പുറത്തു വരാനിരിക്കെ ജനങ്ങൾ ജാഗ്രത കൈവിടരുതെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നുണ്ട് കോവിഡ് നിയന്ത്രണങ്ങളും വ്യാപകമായ പരിശോധനയും പുതിയ വകഭേദം ഡെൽറ്റയെ പോലെ വിനാശം വിതയ്ക്കാതിരിക്കാൻ വേണ്ടിവരും ഒമിക്രോണിനെ നേരിടാൻ പല രാജ്യങ്ങളും യാത്രാ നിയന്ത്രണങ്ങൾ വീണ്ടും നടപ്പിലാക്കി തുടങ്ങി ഇന്ത്യയും വിമാനത്താവളങ്ങളിലടക്കം പരിശോധന വർദ്ധിപ്പിച്ച ഒമിക്രോണിനെതിരെ അതീവ ജാഗ്രത തുടരുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഫോക്കസ്